जस्टिस वी आर कृष्णय्यर अंतरिच्चु संस्कारम नाळे वैकिट्ट 6 मणिक्क् कोच्चि रविपुरम पोतुश्मशानत्तिल वीट्टिलुम राजीव गांधी इंडोर स्टेडियत्तिलुम पोतुदर्शनत्तिन वेक्कुम കൃഷ്ണയ്യർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം ഇടതു മതേതര സമൂഹത്തിന് കനത്ത നഷ്ടമെന്ന് വി എസ് അപരിഹാര്യ വിടവെന്ന് എ കെ ആന്റണി അന്ത്യം വരെ മൂല്യങ്ങൾ സൂക്ഷിച്ച മനുഷ്യനെന്ന് കെ ആർ ഗൗരിയമ്മ അതുല്യനായ മനുഷ്യനും ന്യായാധിപനുമെന്ന് പ്രധാനമന്ത്രി മദ്യനയത്തിൽ അവ്യക്തതയില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ കോടതി വിധിക്കെതിരെ നിയമ പോരാട്ടം വേണമെന്ന് സുധീരൻ നയത്തിലെ തിരുത്തൽ ബാർ ഉടമകളെ സഹായിക്കാനെന്ന് വി എസ് അച്ചടക്ക നടപടികളിൽ സുധീരൻ ഏകാധിപത്യം ചമയുന്നു എന്ന് എഐ ഗ്രൂപ്പുകൾക്ക് പരാതി നടപടി ഐക്യത്തിന് വേണ്ടി എന്ന് വി എം സുധീരൻ വംശീയ വിദ്വേഷ പരാമർശം നടത്തിയ നിരഞ്ജൻ ജ്യോതിയുടെ രാജി ആവശ്യപ്പെട്ട് പാർലമെന്റിൽ ഇന്നും ബഹളം മാപ്പു പറഞ്ഞിട്ടും പ്രതിഷേധം തുടർന്നത് മാന്യതയല്ലെന്ന് പ്രധാനമന്ത്രി നിയമ നിർമ്മാണം നിരന്തരം തടസ്സപ്പെടുത്തുന്നത് ഉചിതമായ നടപടിയല്ല ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിന്റെ സാധ്യതാ പട്ടിക പ്രഖ്യാപിച്ചു സഞ്ജു സാംസൺ ടീമിൽ യുവരാജ് അടക്കം 5 മുതിർന്ന താരങ്ങളെ ഒഴിവാക്കി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം ഗോൾ രഹിത സമനിലയിൽ വിശദമായി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അന്തരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് 3:30 എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കഴിഞ്ഞ 10 ദിവസമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം സംസ്കാരം നാളെ 6 മണിക്ക് രവിപുരം പൊതുശ്മശാനത്തിൽ നടക്കും കഴിഞ്ഞ മാസം 24-ലായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി ഇന്നലെ രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം താളം തെറ്റി ശ്വാസകോശത്തിൽ അണുബാധയും ഉണ്ടായി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഡോക്ടർമാരുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു ഉച്ചതിരിഞ്ഞ് 3:30 അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു What I remember is around 6-7-10 days he was at our hospital and we recommended don't exaggerate and we try to you know limit the activities മരണസമയത്ത് ഇളയ മകൻ പരമേശ്വറും മറ്റു ബന്ധുക്കളും അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ഭൗതിക ശരീരം നാളെ രാവിലെ വസതിയായ സദ്ഗമയിൽ നിന്നും രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും 2 മണിക്ക് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അന്ത്യകർമ്മങ്ങൾ നടത്തും തുടർന്ന് 6 മണിയോടെ രവിപുരം പൊതുശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടത്തും 2 മണി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്കാണ് 2 മണി തൊട്ട് 6 മണി വരെ വീട്ടിലേക്കായിരിക്കും 6 മണിക്ക് നമ്മൾ രവിപുരം ക്രിമറ്റോറിയത്തിൽ വെച്ച് ക്രിമേഷൻസ് നടക്കുന്നതാണ് നവംബർ 15-നായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ 100-ാം ജന്മദിനം കൊച്ചി നഗരത്തിൽ സംഘടിപ്പിച്ച ജന്മദിന പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ മരണവാർത്തയറിഞ്ഞ് 100-കണക്കിന് ആളുകൾ ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു 100-കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ വസതിയായ സദ്ഗമയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടർ കൊച്ചി ഈ വിഷയത്തിൽ നമ്മോടൊപ്പം മുൻ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ പി രാജീവ് എം പി അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് എം എ ബേബി പ്ലാനിംഗ് പോളിറ്റ് ബ്യൂറോ അംഗം അഡ്വക്കേറ്റ് ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുള്ളത് ആദ്യം ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ എങ്ങനെ സ്മരിക്കുന്നു ജസ്റ്റിസ് കൃഷ്ണയ്യരെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ മന്ത്രി വലിയ ഒരു ജൂറിസ്റ്റ് വലിയൊരു ന്യായാധിപൻ എന്നീ നിലകളിൽ ആണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുന്നത് സുപ്രീം കോടതിയിൽ ഒരു പുതിയ സരണി തന്നെ വെട്ടിത്തുറന്നയാളാണ് ജസ്റ്റിസ് കൃഷ്ണയ്യർ പൊതു താല്പര്യ ഹർജിയിലൂടെ തടവുകാരുടെ പ്രശ്നങ്ങൾ ശേരിയിൽ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങൾ ദലിതരുടെ പ്രശ്നങ്ങൾ വഴിയോര കച്ചവടക്കാരുടെ കാര്യങ്ങൾ സമൂഹത്തിന് വിപത്തുണ്ടാക്കുന്ന പരിസ്ഥിതി മലിനീകരണം എന്നീ കാര്യങ്ങളിലെല്ലാം സുപ്രീം കോടതി ഒരു പുതിയ ജൂറിസ്ഡിക്ഷൻ തന്നെ വെട്ടിത്തുറന്ന ജസ്റ്റിസ് ഭഗവതി ജസ്റ്റിസ് കൃഷ്ണയ്യർ ജസ്റ്റിസ് ചിന്നപ്പ റെഡ്ഡി മുതലായ പ്രഗത്ഭരായ ന്യായാധിപന്മാർ ദയവായി തുടരുക ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം സി പി എം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ടെലിഫോൺ ലൈനിൽ
ശ്രീ പ്രകാശ് കാരാട്ട് എങ്ങനെ സ്മരിക്കുന്നു ജസ്റ്റിസ് കൃഷ്ണയ്യരെ? ജസ്റ്റിസ് കൃഷ്ണയ്യർ വാസ് എ വിഷണറി ജൂറിസ്റ്റ്, സ്റ്റേറ്റ്സ്മാൻ ആൻഡ് എ ചാമ്പ്യൻ ഓഫ് ഓൾ ദി ഒപ്രസ്ഡ് പീപ്പിൾ. ആൻഡ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഹി റെപ്രസെന്റഡ് ദി values of social justice, equality and socialism. As a judge of the Supreme Court, he gave many landmark judgments upholding the rights of citizens under the Constitution. And we always remember him also because he was the first law minister in the first communist government in 1957. And we have truly lost a outstanding figure who served society and our country, and we shall always remember him and cherish his memory. Thank you, Mr. Prakash Karat. Justice KG Balakrishnan, thangal judiciary ke Justice Krishnayar nalgiya sambhavanakal vishadikarikkukayirunnu. Endakkeyaanu Indian judiciary ke Justice Krishnayarude sambhavanakal? ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ തനതായ ഒരു ശൈലിയിലൂടെ ആംഗ്ലേയ ഭാഷയിൽ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്ത് ആംഗ്ലേയ ഭാഷ ജഡ്ജ്മെൻറ്റിലൂടെ അദ്ദേഹം എഴുതിയ വിധികളെല്ലാം ഇന്ന് നിയമവൃത്തങ്ങളിൽ ഇന്നും സജീവമായ ചർച്ചാ വിഷയങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആ നിലയിലും ബഹുത്താണ്. പിന്നീട് അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ മുതൽ തന്നെ കേരളത്തിലെ ലാൻഡ് റിഫോംസിൻ്റെ നിയമം തന്നെ ചിട്ടപ്പെടുത്തുന്നതിൽ അദ്ദേഹം കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയൊരു അഭിഭാഷകനായിരുന്നു. ഒട്ടേറെ കേസുകൾ അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ വാദിച്ചിട്ടുള്ള ഒരാളാണ്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കേസും എല്ലാം അങ്ങനെ നിയമ വിദ്യാർത്ഥിക്കും ന്യായാധിപന്മാർക്കുമെല്ലാം സ്മരിക്കപ്പെടേണ്ട ഒട്ടനവധി ഈ കാര്യങ്ങളുണ്ട്. കൃഷ്ണയ്യരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇങ്ങനെ നിരവധി നിരവധി കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സിൽ വരുന്നത്. ദയവായി തുടരുക ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. അടുത്തൊരു കാളീശ്വരൻ രാജ്, നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഇന്ദിരാഗാന്ധിക്കെതിരായ അലഹബാദ് ഹൈക്കോടതി വിധി അത് അസ്ഥിരപ്പെടുത്തിയത് അല്ലെങ്കിൽ ഭാഗികമായി അസ്ഥിരപ്പെടുത്തിയത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരായിരുന്നു. കൃഷ്ണയ്യരാണ് അടിയന്തരാവസ്ഥയുടെ കാരണക്കാരൻ എന്നു പോലും പറയുന്നവരുണ്ട്. നീതിയുടെ കാവലാൾ എന്നൊക്കെയാണ് ജസ്റ്റിസ് കൃഷ്ണയ്യരെക്കുറിച്ച് നമ്മളെല്ലാവരും ബഹുമാനപൂർവ്വം വിശേഷിപ്പിക്കുന്നത്. അലഹബാദ് ഹൈക്കോടതി വിധി ഭാഗികമായി അസ്ഥിരപ്പെടുത്തിയതടക്കം നിരവധി കാര്യങ്ങളിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർ വിമർശന വിധേയമായിട്ടുണ്ട് എന്നുകൂടി നമ്മളിപ്പോൾ സ്മരിക്കേണ്ടി വരില്ലേ? ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ഇന്ദിരാഗാന്ധിയുടെ കേസിലെ വിധി ഇല്ലെങ്കിൽ ഉത്തരവ് എന്റെ അഭിപ്രായത്തിൽ ഈ രീതിയിലുള്ള വിമർശനം അർഹിക്കുന്ന ഒന്നല്ല. കാരണം ജസ്റ്റിസ് കൃഷ്ണയ്യർ അന്ന് പുറപ്പെടുവിച്ച ഉത്തരവ് എന്റെ അഭിപ്രായത്തിൽ തികച്ചും സന്തുലിതവും പക്വമായ നീതിന്യായ ബോധം പ്രകടിപ്പിക്കുന്നതുമായ ഒന്നായിരുന്നു. കാരണം നമുക്കറിയാം ആ വിധിക്ക് ആ ഉത്തരവിനകത്തും പുറത്തുമുള്ള കാര്യങ്ങൾ പിന്നീട് പരസ്യമാക്കപ്പെടുകയുണ്ടായി. രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് അന്നത്തെ ഭരണത്തിലിരിക്കുന്ന ആളുകൾ ജസ്റ്റിസ് കൃഷ്ണയ്യരെ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പായി നേരിട്ട് കാണുവാനുള്ള അനുവാദം ചോദിച്ചപ്പോൾ ആ അനുവാദം പോലും നിരാകരിക്കപ്പെടുകയായിരുന്നു എന്ന് ഇന്ന് ചരിത്ര വിദ്യാർത്ഥികൾക്കറിയാം. കേസിന്റെ കാര്യത്തിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയുടെ സാധുത പിന്നീട് സുപ്രീം കോടതിക്ക് തീർച്ചയായും പരിശോധിക്കേണ്ടിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അലഹബാദ് ഹൈക്കോടതി വിധി അതുപോലെ നിലനിർത്തുകയായിരുന്നു സുപ്രീം കോടതിയും ചെയ്തിരുന്നത് എങ്കിൽ പിന്നീട് സുപ്രീം കോടതി വിധിക്ക് പ്രസക്തിയില്ല. അതേസമയം അതിനെ പരിപൂർണമായി സ്റ്റേ ചെയ്യുകയാണ് സുപ്രീം കോടതി ചെയ്തതെങ്കിൽ ആ അലഹബാദ് ഹൈക്കോടതി വിധിയെ തന്നെ അട്ടിമറിക്കുന്ന വിധത്തിലുള്ള ഒരു ഉത്തരവ് ഇടക്കാല ഉത്തരവിലൂടെ പുറപ്പെടുവിച്ചു എന്നുള്ള ഒരു ആരോപണവും കേൾക്കേണ്ടി വരുമായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ അത് സംബന്ധിച്ച ഉത്തരവ് സന്തുലിതമായിരുന്നു. ഒരേ സമയം പാർലമെന്റിൽ തുടരുവാനുള്ള അവകാശം ശ്രീമതി ഗാന്ധിക്ക് കൊടുത്തപ്പോൾ തന്നെ വോട്ടിങ്ങിനുള്ള അവകാശം പോലെ ശമ്പളം വാങ്ങുവാനുള്ള അവകാശം ആ രീതിയിലുള്ള പല അവകാശങ്ങളും എടുത്തു കളയുകയും ചെയ്തു. അതിന്റെ ഫലമായി കൂടിയാണ് പിന്നീട് ആ കേസിൽ
അതിന്റെ ശരിയായ അർത്ഥത്തിലേക്ക് ആ കേസിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞത്. പിന്നീട് അടിയന്തരാവസ്ഥയുണ്ടായത് എന്റെ അഭിപ്രായത്തിൽ ഈ സ്റ്റേ ഉത്തരവ് കൊണ്ടാണ് എന്ന് പറയുന്നത് ശരിയല്ല. രാഷ്ട്രീയത്തിൽ പലപ്പോഴും സന്നിഗ്ധതകൾ ഉണ്ടാകാറുണ്ട്. രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് ഏതെങ്കിലും ഒരു കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് പോലും ചരിത്രബോധമില്ലായ്മയാണ്. ദയവായി തുടരുക അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ. ആ വിഷയത്തിൽ തന്നെ ഞാൻ തുടരാൻ ആഗ്രഹിക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. ജസ്റ്റിസ് കൃഷ്ണയ്യരോട് ഒരു അഭിമുഖത്തിൽ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗോഖലെ എന്ന നിയമമന്ത്രി തന്നെ വിളിച്ച് അപ്പീൽ പരിഗണിക്കണം, ഞാൻ അങ്ങോട്ട് വന്ന് കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അതുവേണ്ട രജിസ്ട്രിയിൽ പോയി കൊടുത്താൽ മതി അപ്പീലാണ് എങ്കിലെന്ന് തുടർച്ചയായ രണ്ട് ദിവസം ഉച്ചഭക്ഷണം പോലും വേണ്ടെന്ന് വെച്ച് പൽക്കിവാലയും അതുപോലെ തന്നെ ശാന്തിഭൂഷണും ഹാജരാവുകയും നിരന്തരവാദം, ഒടുവിൽ 5000 കോപ്പി അടിച്ചിറക്കുക ഒക്കെ ചെയ്യുന്നു ജസ്റ്റിസ് കൃഷ്ണയ്യർ. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഒരു രാഷ്ട്രീയക്കാരനായി നിയമരംഗത്തേക്ക് കടന്ന ആൾക്ക് അങ്ങനെ നിഷ്പക്ഷനാവാൻ വേണ്ടി സന്തുലിതമായ പക്വമായ വിധി പുറപ്പെടുവിക്കാൻ ഒരു ആ തരത്തിലൊരു ബോധപൂർവമായ നീക്കം ഈ വിധിയിൽ നമുക്ക് കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കൃഷ്ണയ്യർ പറഞ്ഞ കാര്യങ്ങളല്ലേ നികേഷൻ അറിയുള്ളൂ. കൃഷ്ണയ്യർ എങ്ങനെ സുപ്രീം കോടതിയിൽ എത്തി എന്നുള്ളതും വളരെ പ്രധാനമാണ്. കേരള ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ ലോ കമ്മീഷൻ അംഗമായിട്ട് കൊണ്ടുവന്നതും അവിടെ നിന്ന് സുപ്രീം കോടതിയിലേക്ക് ഉയർത്തുന്നതും ഇന്ദിരാഗാന്ധിയുടെ കൂടി താല്പര്യപ്രകാരമാണ്. അന്ന് മോഹൻ കുമരമംഗലമായിരുന്നു നിയമകാര്യ സഹമന്ത്രി, ഗോഖലെയായിരുന്നു ക്യാബിനറ്റ് മന്ത്രിയെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ ഒരു ക്ലോസ് കോൺഫിഡൻ്റ് എന്ന് പറയുന്നത് ഈ കുമരമംഗലമാണ്. കുമരമംഗലം ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ആളാണ്. അദ്ദേഹം CPI-ക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഇപ്പോഴും അവിടെ തമിഴ്നാട്ടിലെ വളരെ എണ്ണപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് കുറച്ച് പേരൊക്കെ അടുത്ത കാലത്ത് BJP-യിലുമൊക്കെ ചേക്കേറിയിട്ടുണ്ട്, വളരെ അടുത്ത കാലത്ത്. ഞാൻ പറയാൻ വന്നത് ഈ കുമരമംഗലം അതുമാത്രമല്ല ആ പീരീഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിലെ വിധിക്ക് ശേഷം സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 3 ജഡ്ജിമാർ ഹെഗ്ഡെ, ഷേലാട്ട്, ഗ്രോവർ, ഇവർ 3 പേരുടെ സീനിയോറിറ്റി മറികടന്ന് ഇന്ദിരാഗാന്ധി അവരുടെ പാർശ്വവർത്തിയായ ജസ്റ്റിസ് റേയെ ചീഫ് ജസ്റ്റിസായിട്ട് കൊണ്ടുവരികയും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പൊതുവെ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള ബന്ധം അങ്ങേയറ്റം വഷളായിരിക്കുകയും ഇന്ദിരാഗാന്ധി വളരെയധികം വിമർശിക്കപ്പെടുകയും കമ്മിറ്റഡ് ജുഡീഷ്യറി എന്നൊരു കൺസെപ്റ്റ് തന്നെ ഈ കുമരമംഗലം മുന്നോട്ട് വയ്ക്കുകയും കമ്മിറ്റഡ് ജുഡീഷ്യറി എന്നുള്ള അവരുദ്ദേശിച്ചത് സബ്സർവിയൻറ്റ് ജുഡീഷ്യറി എന്നാണ്. അതായത് എക്സിക്യൂട്ടീവിന് കീഴടങ്ങുന്ന, എക്സിക്യൂട്ടീവിന് മുമ്പിൽ നമസ്കരിക്കുന്ന ഒരു നീതിന്യായ സംവിധാനമാണ് ഇന്ദിരാഗാന്ധിയും മോഹൻ കുമരമംഗലം ഒക്കെ ആഗ്രഹിച്ചു. പക്ഷേ പുറമേക്ക് പറഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ജഡ്ജി, ഒരു നീതിന്യായ സംവിധാനം, അതായത് മുതലാളിത്തത്തിൻ്റെ മൂലധന ശക്തികളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന ഒരു ജുഡീഷ്യറി ആയിരുന്നു അതിനു മുമ്പുണ്ടായിരുന്നെങ്കിൽ, അതിൽ ഒരു കാലികമായ മാറ്റം ആവശ്യമാണ് എന്ന രീതിയിൽ സൈദ്ധാന്തികമായിട്ട് ഇവരൊരു പരിപ്രേക്ഷ മുന്നോട്ട് വെച്ചു. ആ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള VR കൃഷ്ണയ്യർ സുപ്രീം കോടതിയിൽ കൊണ്ടുവരുന്നത്. കൃഷ്ണയ്യർ വരുന്ന സമയത്ത് സുപ്രീം കോടതിയിലെ അന്തരീക്ഷം അങ്ങേയറ്റം വളരെ ഹോസ്റ്റൈലാണ്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഈ ഭരണഘടനാ സംവിധാനത്തെ അട്ടിമറിക്കാൻ വരുന്ന ഒരു അഞ്ചാം പത്തി, ഇന്ദിരാഗാന്ധിയുടെ ഒരു പാർശ്വവർത്തി എന്ന രീതിയിലാണ് കൃഷ്ണയ്യർ സുപ്രീം കോടതിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഒരിക്കൽ സുപ്രീം കോടതിയിൽ എത്തിയതിനു ശേഷം കൃഷ്ണയ്യർ, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ കേസിൽ, അദ്ദേഹത്തിന് വേണമെങ്കിൽ വഴങ്ങാമായിരുന്നു, ഗോഖലെ വന്ന് കാണാതെ തന്നെ വഴങ്ങുന്ന ആളുകളുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. ജസ്റ്റിസ് റേ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന മുമ്പ് ഇന്ദിരാഗാന്ധിയെ ഫോണിൽ വിളിച്ച് കൺസൾട്ട് ചെയ്യുമായിരുന്നു. ജസ്റ്റിസ് ബേഗ് എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, MH Begg. ബേഗ് അദ്ദേഹം ഉണ്ടാക്കിയ ഡ്രാഫ്റ്റ് ജഡ്ജ്മെൻറ്റ് ഇന്ദിരാഗാന്ധിയുടെ ഓഫീസിലേക്ക് കൊടുത്തയക്കുമായിരുന്നു. അവർ വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം ആ രീതിയിലുള്ള ജഡ്ജിമാർ കൂടി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കൃഷ്ണയ്യർക്കിനെ അസാമാന്യമായ ധീരത കാണിക്കുന്നതും ഗോഖലേക്ക് വഴങ്ങാതെ ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും സമ്മർദ്ദത്തിനും കീഴ്പ്പെടാതെ അദ്ദേഹം അന്ന് വരെയുള്ള കീഴ്വഴക്കങ്ങളനുസരിച്ച്, അദ്ദേഹം പിന്തുടർന്ന കീഴ്വഴക്കമാണ്, കീഴ്വഴക്കം എന്താണ്, സ്റ്റേ കൊടുക്കുന്നു, പക്ഷേ പൂർണ്ണമായ സ്റ്റേ അല്ല, അത് സാധാരണഗതിയിൽ സുപ്രീം കോടതി കൊടുക്കാറുള്ള കണ്ടീഷൻസ് ഇതിൻ്റെ അകത്തും ഇമ്പോസ് ചെയ്യും. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, കീഴ്വഴക്കം അതാണ്. ആ രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻറ്റ്, ആ രീതിയിലുള്ള ഉത്തരവ് അദ്ദേഹം പുറപ്പെടുവിച്ചു. പക്ഷേ അദ്ദേഹം രണ്ട് ഭാഗക്കാർക്കും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും 4 മണിക്കൂർ എന്ന ക്രമത്തിൽ പൽക്കിവാലയെ കേൾക്കുന്നു, അത്ര തന്നെ ശാന്തിഭൂഷണയും കേൾക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിറ്റേ ദിവസം തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം അടിയന്തരാവസ്ഥ വരുന്നത്. അതിന് കൃഷ്ണയ്യർ ആ അർത്ഥത്തിൽ ഉത്തരവാദിയല്ല, കൃഷ്ണയ്യരുടെ കുറ്റമല്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇന്ദിരാഗാന്ധിയുടെ DK-ബെറുകുടെ AK-ആന്റണിയുടെ കുറ്റമാണ്, അല്ലാണ്ട് കൃഷ്ണയ്യരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാങ്കേതികമായി അതിന് കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ P. Rajeev, നമുക്ക് ഇതൊരു വിഷയമായി എടുക്കാമെങ്കിൽ 2002 നടന്ന ഗുജറാത്ത് കലാപം, ആ ഘട്ടത്തിൽ പൗരസമിതി നടത്തിയ ഒരു അന്വേഷണമുണ്ട്. ആ അന്വേഷണത്തിൽ നരേന്ദ്രമോദിയാണ് കുറ്റക്കാരൻ എന്ന് കണ്ടെത്തുകയും പിന്നീട് ഇതേ നരേന്ദ്രമോദിയെ തന്നെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എൻഡോഴ്സ് ചെയ്യുകയും ചെയ്തിരുന്നു. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന് എന്ന് വേണമെങ്കിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർക്ക് മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് വിമർശനം ഉന്നയിക്കാം.
അതിൽ അദ്ദേഹം ഗുജറാത്ത് കലാപം നടക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ കമ്മീഷൻ നേതൃത്വം നൽകുകയും വളരെ ശരിയായ രൂപത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു എന്നുള്ള ചരിത്രത്തിന്റെ ഭാഗമാണ്. പിന്നീട് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്ന സന്ദർഭത്തിൽ ആ കാലം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. 100 വയസ്സിലേക്ക് കടക്കുന്ന ഒരു പ്രായമുള്ള ഒരാൾ അത്തരം സന്ദർഭത്തിൽ സാധാരണഗതിയിൽ അദ്ദേഹത്തിന് ഉണ്ടാകാറുള്ള ചില ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ചില പ്രത്യേക രീതികളുടെ ഒരു കാലമാണ്. ആ കാലഘട്ടത്തിൽ തന്നെ വന്നു കണ്ട ആളെ കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും പിന്നീട് അദ്ദേഹം തന്നെ അതിന് മാറ്റം കുറിക്കുന്ന ചില നിലപാടുകൾ പരസ്യമായി തന്നെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്ന് കാണാൻ കഴിയേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു നിലപാടിലേക്ക് എത്തുന്നത് ശരിയായിരിക്കുകയില്ല. 100 വയസ്സിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ പ്രകടിപ്പിച്ച ഒരു നിലപാട്, അദ്ദേഹം 100-ാം വയസ്സിന് കർമ്മനിരതനായിരുന്നു എന്നത് ശരിയാണ്. ആ കാലഘട്ടത്തിലെല്ലാം അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ സാധാരണഗതിയിൽ ആ പ്രായത്തിലുണ്ടാകാവുന്ന പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തെ അരട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴും ഒരു നമ്മുടെ കാതായി ശബ്ദമില്ലാത്തതിന്റെ ശബ്ദമായി ഒക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നേട്ടം. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു തീർച്ചയായും അടച്ച് വിലയിരുത്തുകയല്ല എങ്കിൽ പോലും അടൂർ കാളീശ്വരൻ രാജ, പക്ഷേ നേരത്തെ ശ്രീ കെ ജി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമരംഗത്ത് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളുടെ പേരിൽ ആണ് വളരെ കുറച്ച് കാലഘട്ടം, താരതമ്യേന കുറച്ച് കാലഘട്ടം മാത്രമേ ജസ്റ്റിസ് കൃഷ്ണയ്യർ നീതിന്യായ രംഗത്ത് പ്രവർത്തിച്ചിരുന്നുള്ളൂ എങ്കിൽ പോലും, അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നുള്ളൂ എങ്കിൽ പോലും, ഇന്നിപ്പോൾ ഉയർന്നു കേൾക്കുന്ന ന്യായാധിപന്മാരുടെ പേരുകളിൽ ജസ്റ്റിസ് കൃഷ്ണയ്യരുടേത് ഏറ്റവും മുകളിൽ തന്നെ കാണാം. അതിന് ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായും താങ്കൾക്ക് തന്നെയാണ് സാധിക്കുക. തിഹാർ ജയിലിലെ തടവുകാരുടെ പീഡനം പൊതുതാൽപര്യ ഹർജിയായി പരിഗണിക്കുകയും ആ മേഖലയിൽ ഒരുപക്ഷെ പിന്നീട് വന്ന എല്ലാ വിധികളുടെയും തുടക്കമായി അത് മാറുകയും ചെയ്തു, അങ്ങനെ എടുത്തു കാണിക്കാവുന്നത് എന്തൊക്കെ? അത്തരത്തിലുള്ള ധാരാളം വിധികൾ പലരും പറയുന്നു. വളരെ വ്യക്തമായും ജസ്റ്റിസ് കൃഷ്ണയ്യരെ സംബന്ധിച്ചിടത്തോളം കേസുകളുടെ തീർപ്പ് എന്നുള്ളത്, അല്ലെങ്കിൽ വിധി തീർപ്പ് എന്ന് പറയുന്നത് കേവലം ഒരു സാങ്കേതിക പ്രവർത്തനം മാത്രമായിരുന്നില്ല, ഒരു സർഗാത്മക പ്രവർത്തനം കൂടിയായിരുന്നു. നീതി നടത്തിപ്പ് അതിൻ്റെ എല്ലാവിധ സൗന്ദര്യത്തോടും കൂടി ഇന്ത്യയിൽ യാഥാർത്ഥ്യമായത് ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ വിധികളിലൂടെയായിരുന്നു എന്ന് ആരും സമ്മതിക്കും. ശ്രീ നികേഷ് ചോദ്യത്തിൽ ശരിയായി സൂചിപ്പിച്ചതുപോലെ കേവലം ഭാഷാപരമായ സൗന്ദര്യത്തിനപ്പുറം സാമൂഹിക പ്രതിബദ്ധതയുടേതായ, ചരിത്രബോധത്തിൻ്റെതായ, അതല്ലെങ്കിൽ ഭരണഘടനാ സംസ്കാരത്തിൻ്റെതായ വലിയ ഒരു നിലവാരം ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ വിധികളിൽ കാണാം. പലപ്പോഴും അതിന് പ്രവചന സ്വഭാവം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോ യഥാർത്ഥത്തിൽ മനുഷ്യാവകാശങ്ങളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ സുനിൽ ബത്ര കേസിൽ 1979 സുനിൽ ബത്ര കേസ് ജസ്റ്റിസ് കൃഷ്ണയ്യർ വിധി എഴുതുന്നത്. ആ കേസിലാണ് തടവുകാരന്റെ അവകാശങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ചും ഏകാന്ത തടവിന്റെ ക്രൗര്യത്തെ കുറിച്ച് ജസ്റ്റിസ് കൃഷ്ണയ്യർ വളരെ വാചാലമായി വിധി എഴുതുന്നത്. മറ്റൊരു കേസിൽ രാജേന്ദ്രയുടെ കേസിൽ 1979 തന്നെയാണ്, വധശിക്ഷ കാത്തു നിൽക്കുന്ന, തൂക്കുകയർ കാത്തു നിൽക്കുന്ന ഒരു തടവുകാരന്റെ മനോവികാരങ്ങളെ കുറിച്ച് ജസ്റ്റിസ് കൃഷ്ണയ്യർ വളരെ കാവ്യാത്മകമായി വിവരിക്കുന്നുണ്ട്. മറ്റൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല പരിസ്ഥിതി സംരക്ഷണം നോക്കൂ. രത്തിനം മുനിസിപ്പാലിറ്റി കേസിൽ വിധി, സുപ്രീം കോടതി വിധി എഴുതുന്നത് ജസ്റ്റിസ് കൃഷ്ണയ്യരിലൂടെ വിധി പുറത്തു വരുന്നത് 1980 അന്നാണ് മുനിസിപ്പാലിറ്റികളുടെ മാലിന്യ നിർമ്മാർജ്ജനത്തെ കുറിച്ചുള്ള കടമയെക്കുറിച്ച് ജസ്റ്റിസ് കൃഷ്ണയ്യർ വിധിയിടുന്നത്. ഇന്ത്യയിൽ പരിസ്ഥിതി നിയമം, ഒരു സമഗ്ര പരിസ്ഥിതി നിയമം, പാർലമെന്ററി നിയമം ഉണ്ടാകുന്നത് പോലും 86 ഓർക്കണം. നമ്മുടെ മുനിസിപ്പാലിറ്റികളുടെ നഗര മാലിന്യങ്ങളെ കുറിച്ച് ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത് 1999 ശേഷമാണ് എന്നോർക്കണം. അപ്പോഴാണ് വെറും ക്രിമിനൽ നടപടിക്രമത്തിലെ വകുപ്പ് ഉദ്ധരിച്ചുകൊണ്ട് 1980 നഗരമാലിന്യ സംസ്കരണത്തെ കുറിച്ച് ജസ്റ്റിസ് കൃഷ്ണയ്യർ പ്രവചനാത്മകമായ വിധിന്യായം എഴുതുന്നത്. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണത്തിന്റെ കാര്യത്തിലായാലും ശരി, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാര്യത്തിലായാലും ശരി, ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ വിധിന്യായത്തെ പിന്തുടർന്നുകൊണ്ടാണ് ഇന്ത്യയിൽ പരിഷ്കാരങ്ങൾ ഉണ്ടായത്, നിയമ പരിഷ്കാരങ്ങൾ ഉണ്ടായത്. പൊതുവെ ലോകത്ത് ജഡ്ജിമാർ നിർമ്മിത നിയമങ്ങളെ പിന്തുടർന്നപ്പോൾ ഇന്ത്യയിൽ നിയമനിർമ്മാതാക്കൾ ജസ്റ്റിസ് കൃഷ്ണയ്യരെ പിന്തുടർന്നു എന്നുള്ളതാണ്. ഇത് ചരിത്രത്തിൽ വളരെ ചുരുക്കം മാത്രമായി, വളരെ വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രം സംഭവിക്കുന്ന
നിസ്തുലമായ പ്രതിഭാസമാണ്. അത് തന്നെയാണ് ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ വിധികളുടെ മഹത്വം. 1957 മന്ത്രിസഭയെ നെഹ്റു ഗവൺമെന്റ് പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ EMS നമ്പൂതിരിപ്പാട് നെഹ്റുവിന്റെ അടുത്തേക്ക് അയച്ചത് ജസ്റ്റിസ് കൃഷ്ണയ്യരെയായിരുന്നു. അന്ന് നെഹ്റുവിനോട് സംസാരിച്ചപ്പോൾ ഇന്ദുവിനോട് ഇന്ദിരാഗാന്ധിയോട് സംസാരിക്കാനായിരുന്നു നെഹ്റു കൃഷ്ണയ്യരോട്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ സ്വതന്ത്രനായി വന്നതാണെങ്കിൽ പോലും എത്രമാത്രം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് കൃഷ്ണയ്യർ. കൃഷ്ണയ്യർ ആദ്യം നിയമസഭയിൽ അംഗമാകുന്നത് മദ്രാസ് നിയമസഭയിലാണ്, 1952. 52-57 കാലത്ത് അദ്ദേഹം മദ്രാസ് നിയമസഭയിൽ തലശ്ശേരിയിൽ നിന്നുള്ള അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ധാരമുറിയാത്ത ഇംഗ്ലീഷ് പ്രസംഗം, നയാഗര വെള്ളച്ചാട്ടം പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ. മിക്കവാറും കേരള നിയമസഭയിൽ തന്നെ ആദ്യകാല പ്രസംഗങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ്, നമ്മൾ നിയമസഭ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ആ രീതിയിൽ അഗാധമായ പാണ്ഡിത്യം, അദ്ദേഹത്തിൻ്റെ വാഗ്വിലാസവും രണ്ടും ഒത്തൊരുമിച്ച്. അതുപോലെ മന്ത്രിയാകുന്ന സമയത്തും അദ്ദേഹത്തിന് ആദ്യം നിയമവകുപ്പിൻ്റെ ചുമതല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് EMS നമ്പൂതിരിപ്പാട് പോരാ ആഭ്യന്തരവകുപ്പിൽ എന്ന് തോന്നിയതുകൊണ്ട് ഇദ്ദേഹം ക്രിമിനൽ അഭിഭാഷകനായിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധം പുലർത്തുന്നു എന്ന് തോന്നിയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയാണ് അദ്ദേഹത്തിന് ആഭ്യന്തരവകുപ്പിൻ്റെ അധിക ചുമതല കൂടി കൊടുക്കുന്നത്. പിന്നീട് ആഭ്യന്തരവകുപ്പ് കൈകാര്യം ചെയ്ത അദ്ദേഹമാണ്. ആ വിമോചന സമരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ആഭ്യന്തരവകുപ്പ് അദ്ദേഹത്തിൽ നിന്നെടുത്ത് സി അച്യുതമേനെ ഏൽപ്പിക്കുന്നത്. അച്യുതമേൻ്റെ സമയത്താണ് ഈ വലിയ അങ്കമാലി ചെറിയ തുറയിലൊക്കെ വലിയ വെടിവെപ്പുകളൊക്കെ ഉണ്ടാകും. അങ്ങനെ നിയമ രംഗത്തും പ്രാഗൽഭ്യം തെളിയിച്ച ആളാണ്. അതുപോലെ നിയമനിർമ്മാണ രംഗത്തും കേരളത്തിലെ കാർഷിക ബന്ധ ബില്ല്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മുണ്ടശ്ശേരിയുടെ പ്രസിദ്ധമായ വിദ്യാഭ്യാസ നിയമം, അതിന് ഭരണഘടനാപരമായ സാധുത ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് അറിയാവുന്നുണ്ട്. ഇദ്ദേഹമാണ് VR കൃഷ്ണയ്യരുടെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്കാണ്. DN Pritt ഇംഗ്ലണ്ടിലെ പ്രമുഖ അഭിഭാഷകരായിരുന്ന DN Pritt ആണ് കേരള ഗവൺമെൻറ്റിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത്. അന്ന് DN Pritt ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതെയാണ് കേരളത്തിന് വേണ്ടി ഹാജരായത്. അദ്ദേഹത്തിന് യാത്രക്കൂലിയും അവിടുത്തെ അത്യാവശ്യം താമസ ചെലവും മാത്രമേ കേരള ഗവൺമെൻറ് വഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ഒരു ഇതിഹാസ സമാനമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അത് കൃഷകർക്ക് മുമ്പും കൃഷകർക്ക് ശേഷവും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സ്വഭാവ സവിശേഷതകൾ തന്നെ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശേഷം നീതിന്യായ വ്യവസ്ഥയിലേക്ക് ന്യായാധിപനായി പോവുക എന്നുള്ളത് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അസംഭാവ്യമായി തോന്നും. ആ കാലഘട്ടത്തിൽ അത് വിജയകരമായി അടുക്ക് ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ സാധിച്ചെടുക്കുകയായിരുന്നു ജസ്റ്റിസ് കൃഷ്ണയ്യർ. അപ്പോൾ ഉണ്ടാകുന്ന പക്ഷപാത സ്വഭാവം, ആ പക്ഷപാത സ്വഭാവം എങ്ങനെ മറികടന്നിരിക്കാം ജസ്റ്റിസ് കൃഷ്ണയ്യർ? അദ്ദേഹം ഒരു കടുത്ത രാഷ്ട്രീയക്കാരനായി ഞാൻ കണക്കാക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷ ചായവുള്ള ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു കൃഷ്ണയ്യർ. അദ്ദേഹം മന്ത്രിയായതിനു ശേഷം EMS മന്ത്രിസഭയിലെ മന്ത്രിയായതിനു ശേഷം അക്കാലത്തും ജനക്ഷേമപരമായ കാര്യങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ അന്ന് ഉള്ള ഫയൽ നോട്ടുകളിലെല്ലാം കൃഷ്ണയ്യരുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ഉള്ള ഫയൽ നോട്ടുകളെല്ലാം വളരെ പ്രസിദ്ധമാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഈ സ്കൂളിൻ്റെ മതിൽ കെട്ടുന്ന കാര്യത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ നോട്ട് ഫയലിലെ അദ്ദേഹത്തിൻ്റെ ദീർഘമായ ഒരു നോട്ട് വളരെ പ്രശസ്തമാണ്. ഈ അങ്ങനെ ഒട്ടന മന്ത്രിയായിരുന്ന കാലത്ത് ഉള്ള പ്രവർത്തനത്തിന് ശേഷം ജഡ്ജി ആയപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ കേസിൽ ഇന്ദിരാഗാന്ധിക്ക് സ്റ്റേ കൊടുക്കേണ്ട ആ കേസിൽ അദ്ദേഹം ആണ് ഒരു കണ്ടീഷൻ സ്റ്റേ അനുഭവിച്ചത്. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രശ്നങ്ങളൊന്നും ജഡ്ജ്മെൻറ്റിൽ അങ്ങനെ ഒട്ടും സാധുക്കളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ശ്രദ്ധിച്ചു. MA Baby പോളിറ്റ് ബ്യൂറോ അംഗം, CPIM ടെലിഫോൺ ലൈനിൽ. MA Baby, ഒരു പുരുഷായുസിൽ ഏതൊക്കെ കർമ്മമേഖലകളിൽ പ്രവർത്തിക്കാനാകുമോ ആ കർമ്മമേഖലകളിലെല്ലാം തന്നെ തൻ്റെ സാന്നിധ്യം ജസ്റ്റിസ് VR കൃഷ്ണയ്യർ നൽകുകയും അവിടെയൊക്കെ തന്നെയും വിജയിച്ച് 100-ാം വയസ്സിൽ അദ്ദേഹം ഇപ്പോൾ നമ്മെ വിട്ടു പിരിയുകയും ചെയ്തിരിക്കുന്നു. ആ മേഖലകളിൽ താങ്കളെ സ്പർശിച്ച ഏതൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഓർത്തെടുക്കാനുള്ളത്? അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഒട്ടനവധിയുണ്ട്. അതെല്ലാം ഇത്തരം ഒരു അവസരത്തിൽ തന്നെ അവതരിപ്പിക്കാൻ കഴിയില്ല, സമയപരിമിതി അതിനനുവദിക്കുന്നില്ല എനിക്കറിയാം. ഒന്ന്, അദ്ദേഹത്തിന് ലോക നേതാക്കൾക്കിടയിലുള്ള അംഗീകാരമാണ്. അദ്ദേഹത്തെ ഞാൻ അടുത്തുനിന്ന് കാണുന്നത് 1980 മോസ്കോ ഒളിമ്പിക്സ് നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു യുവജന പ്രതിനിധിയായി പോവുകയും ക്രെംലിനിൽ നടന്ന ഒരു വിരുന്ന് അന്നത്തെ പ്രധാനമന്ത്രി, അന്നത്തെ സോവിയറ്റ് യൂണിയൻ പ്രധാനമന്ത്രി കോസ്റ്റിജിനാണ് ആ വിരുന്നൊരുക്കിയത്. അവിടെ അന്നത്തെ സോവിയറ്റ് പ്രധാനമന്ത്രി കോസ്റ്റിജിന്റെ തൊട്ടടുത്ത് നിന്ന് സംസാരിക്കുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണ് എന്റെ ഓർമ്മയിലുള്ളത്. ഞാൻ ദൂരെ നിന്നിട്ട് ആ രംഗത്തിന് സാക്ഷിയാവുകയായിരുന്നു.
അദ്ദേഹത്തിന് തിരക്ക് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് സംസാരിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വളരെ പ്രയോജനകരമായ ഒരു പേറ്റന്റ് നിയമമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഡങ്കൽ ഡ്രാഫ്റ്റ് എല്ലാം നടപ്പിലാകുന്ന ഘട്ടത്തിലാണ് ആ പേറ്റന്റ് നിയമം പാശ്ചാത്യ ശക്തികളുടെ സമ്മർദ്ദത്തിന്റെ വിധേയമായി മാറ്റിയത്. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന ഇന്ത്യയിലെ പിന്നെ പ്രോസസ് പേറ്റന്റ് അത് മാറ്റി പ്രൊഡക്ട് പേറ്റന്റ് ആക്കുന്ന ഡങ്കൽ ഡ്രാഫ്റ്റ് നിർദ്ദേശങ്ങൾക്കെതിരെയായി ജസ്റ്റിസ് കൃഷ്ണയ്യ നടത്തിയ വലിയൊരു പോരാട്ടമുണ്ട്. അന്ന് അദ്ദേഹത്തോടൊപ്പം ഒരു രാജ്യസഭാംഗം എന്നുള്ള തരത്തിൽ ആ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായത് ഞാൻ അനുസ്മരിക്കുകയാണ്. അപ്പൊ ഡൽഹിയിൽ വന്ന അദ്ദേഹം വിവിധ തുറയിൽപ്പെട്ട് ഒരുപാട് പേരെ വിളിച്ചുയർത്തിട്ട് ഡങ്കൽ ഡ്രാഫ്റ്റിനെതിരായിട്ടുള്ള സമരത്തിന്റെ നായക സ്ഥാനത്ത് അദ്ദേഹം നിന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനം അവിസ്മരണീയമാണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും, ഒന്നാമത്തെ യോഗത്തിലെ EMS മന്ത്രിസഭയിലെ നിയമ വകുപ്പ് മന്ത്രിയായിട്ടും പിന്നെ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് ഏറ്റെടുക്കുന്നത്. പക്ഷെ അന്നത്തെ ഒരു കാര്യം, ഇപ്പൊ ഡൽഹിയിലുള്ള ജസ്റ്റിസ് രാജൻ ഒരു അനുസ്മരണ വേളയിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. മലബാറിലെ ഒരു കോടതിയിലെ വലിയ അഴിമതിക്കാരനായ ഒരു ജഡ്ജിക്കെതിരായിട്ട് ഒരുപാട് പരാതി അയച്ചിട്ട് ഒരു ഫലം കാണാൻ ഒരു സംഘം ആളുകൾ EMS ഗവൺമെന്റിലെ നിയമമന്ത്രിയായിരുന്ന ജസ്റ്റിസ് കൃഷ്ണയ്യർ, അന്ന് ജസ്റ്റിസ് അല്ലെ കൃഷ്ണയ്യർ സ്വാമി അടുത്തെത്തി. അപ്പം അന്ന് കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് കോശിയാണ്. കൃഷ്ണയ്യർ സ്വാമി ചെയ്തത് നിയമമന്ത്രിയാണെന്ന് നോക്കണം. നേരെ ടെലിഫോൺ ചെയ്ത് ചീഫ് ജസ്റ്റിസ് കോശിയോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ കീഴിൽ ഒരു അഴിമതിക്കാരനായ ജഡ്ജി ഉണ്ടായിട്ട് പരാതി ഒന്നും അയച്ചിട്ട് നിങ്ങൾ എന്താണ് ഒരു നടപടി എടുക്കാത്തത് ചോദിച്ചപ്പോ ഒരാഴ്ചക്കുള്ളിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് കോശി നടപടി എടുത്തു. ഇന്നത്തെ നമ്മുടെ നിയമവകുപ്പ് മന്ത്രി അദ്ദേഹം തന്നെ പല കേസിലും കുടുങ്ങിയിട്ടൊക്കെയാണ്, എന്റെ ബഹുമാനായ പിന്നെ മാണി സാർ. ഒരു ചീഫ് ജസ്റ്റിസിനെ ഒരു നിയമമന്ത്രി വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല. ഇന്നത്തെ നമ്മുടെ നിയമമന്ത്രിമാരുടെയൊക്കെ അവസ്ഥ വളരെയധികം ദുഃഖകരമാണ്. അപ്പൊ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വ്യത്യസ്ത വേദികളിൽ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം ജനപ്രതിനിധിയായിരുന്നിട്ടുണ്ട്, ഭരണാധികാരിയായിരുന്നിട്ടുണ്ട്, ജഡ്ജിയായിരുന്നിട്ടുണ്ട്, പിന്നെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന പത്രമാധ്യമങ്ങളിലും അദ്ദേഹം പടം നയിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ കണക്കില്ല. അപ്പോ ജനാധിപത്യ സംവിധാനത്തിന്റെ നാല് നെടുന്തൂണുകളിലും ഒരു തൂണായി നിന്ന് യശസ്തംഭമായി നിന്ന് തന്റെ സംഭാവനകൾ ചരിത്രത്തിൽ അവിസ്മരണീയമായി രേഖപ്പെടുത്തിയ പ്രതിഭാശാലിയാണ് അദ്ദേഹം. മനുഷ്യപക്ഷത്തും ചൂഷണം ചെയ്യപ്പെട്ടവരുടെയും അടിച്ചവർത്തപ്പെട്ടവരുടെയും പക്ഷത്തുമാണ് എന്നും നിന്നിട്ടുള്ളത് നിയമവ്യവസ്ഥയായ അദ്ദേഹം പൊളിച്ചെഴുതി. അദ്ദേഹത്തിന്റെ സംഭാവന ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർ ഒരുപക്ഷെ നമുക്ക് സാധാരണ കാണുന്ന ഒരാളെ പോലെയല്ല എന്ന് തീർച്ചയായും എടുത്തു പറയാൻ സാധിക്കും. മരിച്ച ഭാര്യയുമായി സംസാരിക്കുന്നയാൾ, രാവിലെ 9 മണിക്ക് ഊണ് കഴിക്കുന്നയാൾ, അങ്ങനെ നിരവധി പ്രത്യേകതകൾ അദ്ദേഹത്തിൽ കാണാൻ കഴിയുന്നു. എങ്ങനെയാണ് ഇതുമായി, അതായത് കർമ്മമേഖലകളിൽ അദ്ദേഹം വളരെ കൃത്യമായും ശാസ്ത്രീയമായും മുന്നോട്ട് പോകുന്നയാൾ, വിശ്വാസങ്ങളിൽ മറ്റൊന്ന്? അല്ല, അദ്ദേഹം അങ്ങനെ ഒരു വലിയ അന്ധവിശ്വാസിയായിട്ടോ അല്ലെങ്കിൽ അനാചാരങ്ങൾ ഒന്നും വച്ചുപെടുത്തുന്ന ആളായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് അദ്ദേഹം വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ആളാണ്. അദ്ദേഹം വളരെ ചിട്ടയുള്ള ജീവിതമാണ്, വളരെ ലളിതമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതശീലങ്ങൾ വളരെ വളരെ എളിമയുള്ളതാണ്. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴും അദ്ദേഹം എപ്പോഴും എക്കണോമി ക്ലാസ്സിലേ കണ്ടിട്ടുള്ളൂ. യാത്ര അദ്ദേഹം അങ്ങനെ വലിയ ആർഭാടത്തിൽ ജീവിക്കുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എയർ കണ്ടീഷൻ ചെയ്ത ഒരു മുറി പോലുമില്ല. സാധാരണഗതിയിൽ വളരെ പരുക്കൻ വസ്ത്രങ്ങളാണ് അദ്ദേഹം ധരിച്ചിരുന്നത്, കോട്ടൺ അല്ലെങ്കിൽ ഖദർ പോലെയുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചത്. എല്ലായ്പ്പോഴും വെണ്മയുള്ള, പിന്നെ അദ്ദേഹത്തിൻ്റെ 2-3-4 സഹായികളുണ്ട്. ഒരു ടൈപ്പിസ്റ്റ് ഉണ്ട്, ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം വായിക്കണമെങ്കിൽ വലിയ മാഗ്നിഫൈയിങ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് വായിക്കുക. പത്രങ്ങൾക്കുള്ള ലേഖനങ്ങളൊക്കെ അദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുക. വളരെ ചിട്ടയുള്ള ജീവിതമായിരുന്നു, വളരെ കുറഞ്ഞ ആഹാരമേ അദ്ദേഹം, ഉച്ചക്കലത്തെ ഒരു ആഹാരം ഒഴിച്ചാൽ രാവിലെയും രാത്രിയിലും ഒക്കെ വളരെ കുറച്ച് ആഹാരമേ അദ്ദേഹം കഴിക്കുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഇത്രയധികം കാലം ജീവിച്ചത്. പിന്നെ മാത്രമല്ല വ്യായാമത്തിലും എല്ലാ ദിവസവും നടക്കാൻ പോകുന്ന ആളാണ്. MK സാനു അല്ലെങ്കിൽ ഡോക്ടർ CK രാമചന്ദ്രൻ എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷേ രാജീവ്, വ്യക്തിപരമായി താങ്കൾ വളരെ അടുപ്പം പുലർത്തിയിരുന്നു ജസ്റ്റിസ് കൃഷ്ണയ്യരോട്. എങ്ങനെയാണ് വ്യക്തിപരമായി ജസ്റ്റിസ് കൃഷ്ണയ്യരോട് അടുപ്പം പുലർത്താൻ താങ്കൾക്ക് കഴിഞ്ഞത്? എന്തൊക്കെയാണ് അതിൻ്റെ പ്രയോഗ ഘടകങ്ങൾ? ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെടാറുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അന്നത്തെ സമരത്തിൽ വലിയ മർദ്ദനമൊക്കെ ഏറ്റ് ആശുപത്രി കിടക്കുമ്പോൾ മിക്കവാറും 1.5 ദിവസങ്ങളിൽ അദ്ദേഹം മെഡിക്കൽ ടെസ്റ്റ് ആശുപത്രിയിൽ കാണാൻ വരുമായിരുന്നു. ആ കാലം മുതൽ തുടങ്ങിയ ബന്ധം അദ്ദേഹത്തിൻ്റെ ഈ വിടവാങ്ങുന്ന സന്ദർഭം വരെ തുടരുകയുണ്ടായി. എല്ലാ കാര്യങ്ങളിലും ഒരു വിമർശനമുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം വിളിച്ചു വരുത്തുമായിരുന്നു. പാർട്ടിയെ സംബന്ധിച്ചോ പാർട്ടി നിലപാടുകളെക്കുറിച്ചോ വിമർശനങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം
അപ്പോൾ തന്നെ കാണണമെന്ന് പറയുകയും സംസാരിക്കുകയും സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഭാഗങ്ങൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുമെങ്കിൽ നേരത്തെ പറഞ്ഞ നിലപാടുകൾ തിരുത്തി പരസ്യമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. ശരിക്കും ഒരു വല്ലാത്ത ശൂന്യതയാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. തീർച്ചയായും ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, തെറ്റായ എന്തെങ്കിലും നടന്നാൽ എൻ്റെ പ്രതിഷേധം അവിടെ ഉണ്ടാകും, അത് വിജയത്തിലെത്തിയാലും ഇല്ലെങ്കിലും എന്ന് ജസ്റ്റിസ് കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം ഒരു നിഷ്ഠയായിരുന്നു. അങ്ങനെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ഇനി നമുക്കുണ്ടാകുമോ? പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള ഒട്ടനവധി പേരുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ഉണ്ട്, പരിസ്ഥിതി സംരക്ഷകരുണ്ട്, ചേരിക്കാരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാനായിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഒട്ടനവധി ആൾക്കാർ ഉണ്ട്. ആ പ്രസ്ഥാനം നിലനിർത്തുക എന്നുള്ളതാണ് അദ്ദേഹം സ്വീകരിച്ച ആ പാതയിലൂടെ പോകാനായിട്ട് സധൈര്യം നമ്മൾക്ക് മറ്റുള്ളവർ ഉണ്ടാകണം. സമൂഹത്തിന് അത് ആവശ്യമാണ്. അപ്പോൾ അത് ഉണ്ടാകും. അതിനൊരു നേതൃത്വം അദ്ദേഹം കൊടുത്തിരുന്നു. അദ്ദേഹം അതിനൊരു ശബ്ദം കൊടുത്തിരുന്നു. ശബ്ദമില്ലാത്തവർക്കൊരു ശബ്ദം കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തി. വോയിസ് വാസ് ഗിവൺ ടു ദി വോയിസ്ലെസ് പീപ്പിൾ. വൺസ് ദാറ്റ് വോയിസ് ഈസ് ഗിവൺ, ദേ ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ദാറ്റ് വിൽ ബി കരീഡ് ഓൺ. അവസാനമായി ഷിയമേ ബേബി, കൃഷ്ണയർ നമുക്കറിയാം രാഷ്ട്രീയത്തിൽ നിന്ന് നീതിന്യായ രംഗത്തേക്ക് കടന്നു വന്നു. ഒരിക്കൽ കൂടി അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് റിട്ടയർമെൻ്റ് കാലഘട്ടത്തിൽ വരുമോ എന്നുള്ളൊരു പ്രതീക്ഷ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് വെങ്കട്രാമനെതിരെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നേരത്തെ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ എറണാകുളത്തെ അദ്ദേഹത്തിൻ്റെ ഭവനം കേന്ദ്രമാക്കി ഒട്ടേറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ പോലും അവസാന കാലഘട്ടം കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജസ്റ്റിസ് കൃഷ്ണയർക്ക് സാധിച്ചു എന്ന വിലയിരുത്തൽ താങ്കൾക്കുണ്ടോ? ആ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. പക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ വളരെ കൃത്യമായ ചില രാഷ്ട്രീയ ധാരണകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് അവസരം നൽകുന്നതാണ് ആ ചോദ്യം. കാരണം അദ്ദേഹത്തിന്റെ നിലപാടിനെ കുറിച്ച് പല അവ്യക്തതകളും അത് സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങളും ഒക്കെ സൃഷ്ടിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആധാരമായിട്ടുള്ള ചില ആശയങ്ങൾ പ്രിയാമ്പിളിലുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആ ഭാഗം അദ്ദേഹത്തിന്റെ എത്രയോ സംഭാഷണങ്ങളും പ്രതികരണങ്ങളും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. രണ്ട് കൈയും ഉയർത്തിയിട്ട് അദ്ദേഹം പറയും, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭാഗം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ്. അവിടെ പറയുന്ന സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, അതിനുവേണ്ടി ആരും ഇന്ത്യയെ നിൽക്കുന്നു. സോഷ്യലിസത്തിന് എന്ത് സംഭവിക്കുന്നു, സെക്യുലറിസത്തിന് എന്ത് സംഭവിക്കുന്നു, ഡെമോക്രസിക്ക് എന്ത് സംഭവിക്കുന്നു, ഇത് അദ്ദേഹം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിലോ രാഷ്ട്രീയ പക്ഷത്തോ നിന്നോ എന്ന് ചോദിച്ചാൽ സങ്കുചിതമായ രാഷ്ട്രീയ അർത്ഥത്തിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ വക്താവായിരുന്നില്ല. പക്ഷേ സമത്വപൂർണമായൊരു സമൂഹം, മതേതര സമൂഹം, ജനാധിപത്യ സമൂഹം എന്ന ആശയങ്ങൾ അദ്ദേഹം മുറുകെ പിടിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു പ്രസംഗത്തിൽ, ഈ ഡൽഹിയിലെ സുപ്രീം കോടതി നിൽക്കുന്ന ഒരു പിങ്ക് നിറത്തിലുള്ള കെട്ടിടമാണ്, ഇന്ത്യയിലെ ജനങ്ങൾ വന്ന് അതെല്ലാം ഇടിച്ചു നിരത്തും. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഈ സോഷ്യലിസവും സെക്യുലറിസവും ജനാധിപത്യവും ഒന്നും പുലർത്താൻ കോടതി അതിന്റെ ചുമതല നിറവേറ്റിയില്ലെങ്കിൽ, ഈ അർത്ഥത്തിൽ അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അതാണ് കൃഷ്ണയ്യരുടെ വേർപാടിന്റെ ഈ നിമിഷം നമ്മൾ ഓർമ്മിക്കേണ്ടത്. ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ, പ്രകാശ് കാരാട്ട്, എം എ ബേബി, പി രാജീവ്, അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, അഡ്വക്കേറ്റ് ജയശങ്കർ, വളരെ നന്ദി. ഈ വിഷയത്തിൽ ജസ്റ്റിസ് വി ആർ ഈ ഘട്ടത്തിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയെ അനുസ്മരിച്ചതിന്.